എല്ലാവർക്കും മീനു സ്റ്റോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കിന്ന് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് വീഡിയോ ചെയ്യാം. കുറെ പേരായിട്ട് ചോദിക്കുന്നു നല്ല ഭംഗിയുണ്ട് മുടി കാണാൻ, എന്താണ് മുടിക്ക് വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മുടി കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഞാനിപ്പോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും മുടിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. സാധാരണ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ തലയിൽ താരം വരുമ്പോഴാണ് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു തുടങ്ങുക. അപ്പൊ എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരം വന്ന് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മുടി കൊഴിയും. വെറുതെ ഒന്ന് ചീപ്പ് വെച്ചൊന്ന് ഏരിയാ മതി, ചീപ്പൊന്നും വെക്കണ്ട, കൈയോണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, മുടി ഫുൾ കൊഴിഞ്ഞു വരും. അപ്പൊ മനസ്സിലാക്കാൻ നമുക്ക് താരം നന്നായിട്ട് ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ താരം ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പമാണ് ചെയ്യാനത്, പിന്നെ അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഒരു മന്ത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടും. ഹെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞ ടെൻഷനാണ്, അത് റിസ്ക്കാണ്. നോർമലായിട്ട് എല്ലാവരും ചിന്തിക്കും ഓ അതൊക്കെ ചെയ്തിട്ട് ഇനിയുള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ഹെയറിന് ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ മാസ്ക് ആണ്. ഞാൻ മുമ്പ് മന്ത്ലി അല്ല വീക്ക്ലി ടു ടൈം ഒക്കെ ചെയ്തിരുന്നു, ഇപ്പൊ സമയത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പൊ മന്ത്ലി ഒക്കെ ആയിട്ടുണ്ട്. ഒരു മന്ത് തന്നെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും, നമ്മുടെ താരനൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് മാസ്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് രണ്ട് നെല്ലിക്കയാണ്, പിന്നെ ഒരു മൂന്ന് ചെറിയുള്ളി, കറിവേപ്പില, ഉലുവ. ഈ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ്, അരയ്ക്കാൻ എളുപ്പം. ഉലുവ ഞാൻ ഇന്നലെ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ വെള്ളം അടക്കം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ സെപ്പറേറ്റ് വെള്ളത്തിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നെല്ലിക്ക ഞാൻ ഇന്നലെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. അതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് ചെറുള്ളി. ചെറുള്ളി തലമുടിക്ക് വളരെ ബെസ്റ്റാണ്, താരൻ പോവാൻ മാത്രമല്ല നമ്മുടെ മുടി വളരാനും ചെറിയ ഉള്ളി അടിപൊളിയാണ്. ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാ ടീസ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, ഇതില്ലെങ്കിലും വിരോധമൊന്നുമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്തു എന്ന് മാത്രം, ഇല്ലാത്തവർ വിഷമിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കിനി തലയിൽ പറ്റാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ മാസ്കിന്റെ കൂട്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോ കാണുന്നുണ്ടോ, ഇതാണ് അപ്പൊ നമ്മുടെ ഹെയർ മാസ്കിന്റെ കൂട്ട്. ഇത് ഞാൻ വെറുതെ അരച്ച് തന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതാണ് മാസ്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും അതെ ആ ചേച്ചി വെറുതെ പറഞ്ഞു തലയെ തേച്ചില്ല, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇത് തലയെ തേച്ച് കാണിക്കാം. അപ്പോ തല തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ഓയിലോ നിങ്ങൾ എന്ത് നിങ്ങൾ തലയെ തേക്കുന്ന ഓയിൽ അതേതായാലും പാരച്യൂട്ട് ആയാലും അല്ലെങ്കിൽ ഇവലെ കാച്ചി എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മുടിയുമ്പോൾ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരുപാട് വേണ്ട, ഒന്ന് മുടിയുടെ അഴയമണൊക്കെ ഒന്ന് കുറച്ച് ഇഷ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം വേണം നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ മാസ്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നമ്മുടെ മുടിയുടെ തല ഓടുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഈ മുടിയുമേ കൂടുതൽ നമ്മൾ ഈ ഓടുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കേണ്ടത്. കാരണം നമ്മുടെ താരനുണ്ടാവുക മുടിയുടെ ഓടുമ്പോഴായിരിക്കും. അപ്പോ ഞാൻ ഹെയർ മാസ്ക് നല്ല രീതിയിൽ മുടിമുളക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്, നമുക്ക് അറിയില്ലേ തലയിൽ തേച്ച് കൊടുക്കാം. അപ്പൊ എല്ലാവരും തലയുടെ ഓടുമ്പോൾ കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം, കുറെ സമയം വേണ്ട. ഈ തലയിൽ കുറെ നേരം തണുപ്പിരുന്നിട്ട് വേറെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കുറച്ച് സമയം അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോ ഒരു അരമണിക്കൂർ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ സാധാരണ ഷാമ്പൂ ഇട്ട് കഴുകാം. അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഹെയർ സ്പ്രൈ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഷാമ്പു ഇട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ചതിന് ശേഷം കണ്ടീഷണർ തേച്ച്
ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അത് കഴുകി കളയാം ട്ടോ. നല്ലാണ് കണ്ടീഷണറിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പൊ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം ഒരു അരമണിക്കൂർ. ഓക്കേ, അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഷാംപൂ ഇട്ടു, അതിൻ്റെ കണ്ടീഷണർ ഇട്ടു. കണ്ടീഷണർ ഒരു 5 മിനിറ്റ് നേരത്തോളം കണ്ടീഷണർ അപ്ലൈ ചെയ്തു. ഷാംപൂ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഷാംപൂ ആണ് ഇട്ടത്. കണ്ടീഷണർ ഞാൻ ഇട്ടത് ഹിമാലയയുടെ കണ്ടീഷണറാണ്. അപ്പോൾ നമ്മുടെ തലയിൽ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. ചെറിയ ചെറിയ തരികളുണ്ടാവും, പക്ഷെ അത് പോയിക്കോളും. ഉണങ്ങി കഴിയുമ്പോൾ അത് പോയിക്കോളും. ഇപ്പൊ ടീരി മുടിയൊന്ന് പൊടിച്ച് കളയാൻ നിൽക്കണ്ട, ഉണങ്ങി കഴിയുമ്പോൾ അത് തന്നെ പോയിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എഫക്റ്റീവാണ്, നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.